വ്യാജന്മാരും തട്ടിപ്പുകാരും മാത്രമാണ് കോൺഗ്രസിൽ മുഴുവനും ഉള്ളത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടമാണ് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം എന്ന പേര് ഒറിജിനൽ ആണോ അതോ വ്യാജമാണോ എന്നാണ് ഇപ്പോഴത്തെ സംശയം. ഒറിജിനൽ ആയിരിക്കുമല്ലേ? വ്യാജരേഖ ചമച്ച് പ്രസിഡന്റ് സ്ഥാനം നേടിയെടുത്തതോടെ എന്തും കാണിക്കാമെന്നുള്ള അഹങ്കാരമായിരിക്കുകയാണ് രാഹുലിന്. കോടതിയിൽ സമർപ്പിച്ച രേഖ കണ്ട് കോടതിയും കോൺഗ്രസുകാരും ഞെട്ടി. പക്ഷെ രാഹുൽ മാങ്കൂട്ടം മാത്രം ഞെട്ടിയില്ല. എന്താ കാരണം? സംഗതി വീണ്ടും വ്യാജനാണ്. യൂത്ത് കോൺഗ്രസ് ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഇറക്കിയ വ്യാജ ഐ കാർഡും രേഖയും കോടതിയും കണ്ടതാണ്. ഇതാ കഴിഞ്ഞ ദിവസം കണ്ടോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്ത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ മുന്നിൽ ഹാജരാക്കിയപ്പോൾ രാഹുൽ എടുത്ത് വീശിയത് ഒരു വ്യാജ സർട്ടിഫിക്കറ്റ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിലാണ് കോടതിയുടെ ഈ പരാമർശം. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇന്നലെ രാഹുലിന്റെ ജാമ്യഹർജി തള്ളിയതോടെ രാഹുൽ ജില്ലാ ജയിലിൽ റിമാൻഡിലാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ അക്രമ സംഭവത്തിനു ശേഷം ചികിത്സയിൽ കഴിഞ്ഞ സ്വകാര്യ ആശുപത്രിയിലെ മെഡിക്കൽ രേഖകൾ രാഹുൽ ജാമ്യത്തിനായി ഹാജരാക്കിയിരുന്നു. ഡിസ്ചാർജ് രേഖയിൽ നിന്നും കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നില്ലെന്ന് കോടതി ഉത്തരവിൽ പറയുന്നുണ്ട്. ആശുപത്രിയുടെ പേരോ സീലോ ഡിസ്ചാർജ് രേഖയിൽ ഇല്ലായിരുന്നു. ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടെന്ന് മാത്രമാണ് രേഖയിൽ ഉണ്ടായിരുന്നത്. ഇതോടെയാണ് രേഖയിൽ വാസ്തവമില്ലെന്ന് കണ്ട് കോടതി അത് തള്ളിയത്. എന്നിട്ട് രാഹുലിന് വിശദമായ ആരോഗ്യ പരിശോധന നടത്തണമെന്ന് കോടതി നിർദ്ദേശിച്ചു. രാഹുലിന് അസുഖമോ മുറിവുകളോ ഇല്ലെന്ന് ജനറൽ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ വ്യക്തമായിരിക്കുകയാണ്. തുടർന്നാണ് ജാമ്യം നിഷേധിച്ച് ഉത്തരവായത്. ഇനി അറസ്റ്റിലായ തിരക്കിൽ രാഹുലിന്റെ സഹായികൾക്കെങ്ങാനും യഥാർത്ഥ രേഖകൾ വ്യാജരേഖകൾക്കിടയിൽ നിന്നും തിരഞ്ഞെടുക്കാൻ മറന്നുപോയതാണോ എന്നറിയില്ല. യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിനിടെ ഗുരുതര സ്വഭാവമുള്ള കുറ്റകൃത്യമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി. ഉച്ചയ്ക്ക് 12 മണിക്കാണ് സെക്രട്ടേറിയറ്റിന്റെ സമരഗേറ്റിലേക്ക് മാർച്ച് നടന്നത്. UDF MLA ഉൾപ്പെടെയുള്ളവർ മാർച്ചിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിരുന്നു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സെക്രട്ടേറിയറ്റ് പരിസരത്ത് കനത്ത സുരക്ഷയായിരുന്നു പോലീസ് ഒരുക്കിയിരുന്നത്. രാഹുലിനെ ഹീറോ ആക്കിയത് ചില വലതുപക്ഷ മാധ്യമങ്ങൾ തന്നെയാണ്. വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകിയാലൊന്നും ജാമ്യം കിട്ടില്ല. കേസ് അതിൻ്റെതായ രീതിക്ക് തന്നെ മുന്നോട്ട് പോകും. അക്രമത്തിന് ആഹ്വാനം ചെയ്ത പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ഒന്നാം പ്രതി. ഇനി അടുത്ത ഊഴവും സതീശന് തന്നെയാണ്. എപ്പോഴാണ് അഴിക്കുള്ളിൽ പോകുന്നതെന്നൊന്ന് മാത്രമേ ഇനി അറിയേണ്ടതുള്ളൂ. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.